ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ബോട്ടിലാർട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചുരുങ്ങി ചിലവ് ചെയ്തെടുക്കാൻ പറ്റിയ ബോട്ടിലാർട്ടാണ് കേട്ടോ വരക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് ബെസ്റ്റാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ആ ഒരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻ്റ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻ്റ് എടുക്കാം എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനേതായാലും ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബ്രഷാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക കുറേ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതിനിപ്പോൾ ഞാനീ ഒരു ബോട്ടിലാട്ട് ചെയ്യുന്നതിനായിട്ട് വേണ്ടിയിട്ട് വാങ്ങിച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് പഴകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറ് ഒരു പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പം അതും കുഴപ്പമൊന്നുമില്ല ഇത് ഉണങ്ങി വന്നപ്പം ആ ഒരു വൈറ്റ് കളർ തന്നെ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ആ ടൈമിൽ ഒരു എന്താ പറയുക ഒരു കളർ ചേഞ്ച് ആയൊരു ഡിമ്മായ പോലെ ഒരു തോന്നലുണ്ട് പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിൽ മൊത്തം വൈറ്റ് കളർ വെച്ചിട്ട് ഇതാ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണമൊന്ന് ഉണങ്ങണം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം എന്താ പറയുക വെയിലത്തൊക്കെ വെച്ച് ഞാൻ നമ്മുടെ ബോട്ടിൽ ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എന്താ പറയുക ഉണങ്ങിക്കഴിഞ്ഞപ്പം ആ ഒരു വൈറ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നിലുള്ള കളറല്ല പിന്നെ ഇതാ നമുക്ക് ആവശ്യം ഇതുപോലത്തെ എന്താ പറയുക പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ ഡെക്കോപേജ് ബോട്ടിലാട്ടൊക്കെ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പർ പോലെ തന്നെ പക്ഷേങ്കിൽ അതിൽ ഇതുപോലെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഒരു പേപ്പറിന് 10 രൂപയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഒറ്റെണ്ണം വാങ്ങുമ്പോൾ തന്നെ അതിൽ നമുക്ക് ആവശ്യത്തിലധികമുള്ള പിക്ചേഴ്സ് കിട്ടും കേട്ടോ ഒരു 2-3 4 ബോട്ടിലാട്ടൊക്കെ ചെയ്യാനുള്ള പിക്ചർ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒന്ന് വാങ്ങിക്കുക അപ്പോൾ വളരെ തിന്നായിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ പല ഡിസൈൻസിലുള്ളതും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഇത് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ഒരു പേപ്പർ വാങ്ങിക്കുക അപ്പോൾ എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെയിൻ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇത് മോഡ്ജ് പോഡ്ജ് ഗ്ലോസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ സാധാരണ ഇതുപോലെ ഡെക്കോ പേജ് ആർട്ടൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ നമ്മുടെ ഫെവിക്കോളില്ലേ വൈറ്റ് ഗ്ലൂ അതെടുത്താലും മതി ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഞാൻ ആ ഒരു പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഇതാ ഇതുപോലെയുള്ള ഒരു ബട്ടർഫ്ലൈ ഇല്ലേ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എന്താ പറയുക കുറച്ച് അകലത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് അതിന്മ തന്നെ പിടിച്ചിട്ടെല്ലാം അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ബട്ടർഫ്ലൈനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി സാധാരണ നമ്മൾ ഈ ഒരു ഡെക്കോപേജ് ആർട്ട് ചെയ്യുമ്പം ഇത് ഒരു പെയിൻറ്റ് ബ്രഷിൽ ജസ്റ്റ് വെള്ളം ഡിപ്പ് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് ഇത് കട്ട് ചെയ്യാറുള്ളത് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോട്ടിലിന് കൊടുത്ത പെയിൻറ്റ് വൈറ്റ് കളറാണ് പക്ഷേങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ബട്ടർഫ്ലൈ ഉള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അത് വൈറ്റ് കളറല്ല അതൊരു എന്തോ ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ പോലൊരു കളറാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ തന്നെ ആ ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടൊക്കെ വെള്ളമൊക്കെ നനച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പം നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു ബോട്ടിൽ ഒട്ടിച്ചതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ അതില്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഷേപ്പിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡെക്കോ പേജിൻ്റെ ആ ഒരു ടിഷ്യൂ പേപ്പർ ചിലപ്പം വൈറ്റ് കളറിൽ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്താൽ മതി ആ ഒരു വൈറ്റ് കളറാകുമ്പോൾ നമ്മൾ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം തോന്നില്ല നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മുടെ ബട്ടർഫ്ലൈനെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിഷ്യൂവിൻ്റെ എന്താ പറയുക 2 ലെയറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിന് 1 ലെയർ നമുക്ക് എന്താ പറയുക ഒന്ന് വിടർത്തി മാറ്റാം അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ ആ ഒരു ബ്ലൂ കളർ പ്രിൻറ്റഡ് ബട്ടർഫ്ലൈ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സ്റ്റിക്കറൊക്കെ പറിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് ചരടി കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ റിമൂവായിട്ട് വരും അപ്പോൾ അത് നമുക്ക് ഒന്ന് റിമൂവാക്കി കളയാം അപ്പോൾ എന്താ പറയുക നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം തന്നെ ഇങ്ങനെ റിമൂവാക്കി കൊടുത്താൽ മതി പിന്നെ അത് നമ്മൾ ഒരു പൊളിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ നമുക്ക് കുറേ പണിയാണ് അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ളൊരു ശരിക്കൊരു ബട്ടർഫ്ലൈനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഇത് ഒട്ടിക്കാന്നുള്ള പരിപാടിയാണ് അപ്പം ഞാനിതാ നമ്മുടെ ആ ഒരു മോഡ്ജ് പോഡ്ജ് ഗ്ലോസ് ഇല്ലേ
അത് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ബോട്ടിലിൽ ജസ്റ്റ് ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈനെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര തിന്നായിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ പറ്റില്ല, അത് മൊത്തത്തിൽ കയറിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒറ്റൊരു വെക്കലിൽ തന്നെ നമുക്കത് റെഡി ആവണം, ആ ഒരു രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈന് നേരിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഒട്ടിക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും ഈസി എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പം ബട്ടർഫ്ലൈ എടുത്തുകൊണ്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ചിറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ ചിറകിലേക്ക് അവസാനിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വൃത്തിക്ക് കിട്ടൂല. പിന്നെ ഞാനേതായാലും ഇങ്ങനെ ഒട്ടിച്ചൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരു വിരൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ വലിയ പിക്ചറൊക്കെയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിപ്പം ബട്ടർഫ്ലൈ ഒട്ടിച്ച പോലെ നേരിട്ട് അങ്ങ് ഒട്ടിക്കാൻ നിൽക്കരുത്. ഒരു ഭാഗം തുടങ്ങിയിട്ട് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഗം അപ്ലൈ ചെയ്യാണ്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മോർജ് പോർജ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഫെവിക്കോൾ എടുത്താൽ മതി, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കയ്യിലുള്ളവർ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും, നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും, നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ഏകദേശ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ലുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ദാ നമ്മുടെ ഒരു ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്തത് ഞാനിതാ ഈ ഒരു കളർ, ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബോട്ടിലിൻ്റെ താഴത്തും ടോപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു പ്രിൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്, ഒരു ബട്ടർഫ്ലൈ ബ്ലൂ അല്ല. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റും ബ്ലൂ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കളർ പ്രിൻ്റാണ് എടുക്കുന്നത് അതിനോട് കുറച്ച് മാച്ച് ആയിട്ടുള്ള കളർ എടുക്കുക കേട്ടോ, ബോട്ടിലിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ മാത്രം ഒന്ന് ആക്കി നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വൃത്തി തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പിൽ ഇതായതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, വളഞ്ഞ വളഞ്ഞൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കണക്കാക്കിയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോശമില്ലാത്തൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ആ ഒരു ടോപ്പ് പാർട്ടും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്നും കൂടെ ഒന്ന് ലുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് പാർട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വരഞ്ഞ ആ ഒരു അതിന് ലെവലായിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കൊത്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. ഇഷ മരിയ മാത്യു, പിന്നെ ഹന്ന ഫാത്തിമ, അദീന, നെസ്ല, നിഥുന, പിന്നെ അക്ഷയ ലക്ഷ്മി, അക്ഷയൻ്റെ സിസ്റ്റർ അനഘ, പിന്നെ മയൂക, ലക്ഷ്മി, ഹന്ന. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഹായ്. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ, നിങ്ങൾ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ മുകളിൽ ആ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്ക് താഴെയിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ടില്ല അതും കൂടെ താഴത്തും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടിയെ ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ കൂടാണ്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഡെക്കോപേജ് ടിഷ്യൂവിൽ കുറേ ഫ്ലവേഴ്സും പിന്നെ വേറെ കുറേ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വെച്ച് നോക്കിയിട്ടും എനിക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ മാത്രം വെച്ചിട്ട് നമ്മുടെ ബോട്ടിൽ നല്ലൊരു പെർഫെക്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് വേറെ ബോട്ടിലായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്? സിമ്പിളല്ലേ, വരക്കാനൊന്നും അറിയാത്തവർക്കൊക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വളരെ കുറഞ്ഞ ചിലവിലൊരു ഹൈടെക് ബോട്ടിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ കേട്ടോ, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയും കൂടെ വേണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതും കൂടെ ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിളാക്കി വെക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി ബുധനാഴ്ച കാണാം, രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.